Who is the best iconic attacking mid in the game? Personally, the eighth best iconic attacking mid aaraanu. So, nammal rating based comparison allengil player de club based comparison nammal alla cheyyunnathu. Aa oru player ee oru game il undakkunna impact maathramaanu nammal parayunnathu. Ningal ente video aadhyamaayittaanu kaanunnengil subscribe support cheyya. So, hello guys, welcome to our channel Dar Gamers. പടകാളി പെണ്ണെ നമ്പർ വൺ റെക്കോർഡൊക്കെയാണ് പെസലിനെ ഏറ്റവും ബെസ്റ്റ് അറ്റാക്ക് ഇവിടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു കാർഡിന് മാക്സ് ലെവൽ ക്യാപ്പിൽ ക്ലബ് ബൂസ്റ്റ് കൊടുക്കുമ്പോൾ 109 റേറ്റിംഗ് ആണ് കക്കാക്ക് കൊടുത്തിരിക്കുന്നത്. സ്പീഡ്, ബോൾ കൺട്രോൾ, ഡ്രിബിളിംഗ്, പാസിങ്ങും എല്ലാം ഒത്തുതീർന്നൊരു കിടിലം അറ്റാക്കിംഗ് മിഡ് തന്നെയാണ് കക്ക. സ്പീഡ് എന്ന് പറഞ്ഞാൽ പോലെ തീയാണ്. ഇത്രയും സ്പീഡുള്ള ഒരു അറ്റാക്കിംഗ് മിഡ് ഐക്കോണിക് കാർഡിൽ വേറെ കാണില്ല. ഒരു സ്ട്രൈക്കറെ പോലെ തന്നെ ഓടി നിന്ന് ഗോൾ അടിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് കക്ക. കക്കയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി കക്കയുടെ സ്പീഡ് തന്നെയാണ്. പലപ്പോഴും ഡിഫൻസിനെ ബീറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്പീഡ് യൂസ് ചെയ്ത് തന്നെയാണ്. നമ്പർ ടു, നമുക്ക് ലയണൽ മെസ്സിയുടെ അറ്റാക്കിംഗ് മിഡിൽ ഫ്രീ കിട്ടിയ കാർഡാണ്. അറ്റാക്കിംഗ് മിഡിൽ 100 റേറ്റിംഗ് ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിരിക്കുന്നത്. പെസലിന്റെ തന്നെ പാപ്പട്ടവന്റെ ഐക്കോണിക് മെസ്സി എന്നറിയപ്പെടുന്ന കാർഡാണ് ഈ ഒരു കാർഡ്. കാരണം ഈ ഒരു കാർഡ് ഫ്രീ കിട്ടിയ കാർഡാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള കാർഡാണ്. ഈ ഒരു മെസ്സിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാസിങ്ങും മൂവ്മെന്റ്സും ബാലൻസും കർവും ഒക്കെയാണ്. മെസ്സിയുടെ പാസിങ്ങും ബോഡി ബാലൻസും ബോൾ കൺട്രോളിനും മറ്റും പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാർഡിലും പൊളി തന്നെയാണ്. പന്തൊക്കെ കാലി സ്റ്റിക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒട്ടും പവർ കുറഞ്ഞ കാർഡൊന്നും പോലെ, അത്യാവശ്യം നല്ല പവറുള്ള കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ്. അടുത്തായിട്ട് റൊണാൾഡീനോ ആണ്. മാക്സ്വെൽ ക്യാപ്പിൽ 100 റേറ്റിംഗ് ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിരിക്കുന്നത്. ഡീനോടാണ് എസി മിലാന്റെ കാർഡും വരുന്നുണ്ട്. നമ്മൾ ക്ലബ് വൈസ് കമ്പാരിസണോ റേറ്റിംഗ് വൈസ് കമ്പാരിസണോ ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ ഓവറാൾ ഈ ഒരു ഗെയിമിൽ ഈ ഒരു പ്ലെയർ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ആണ് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് ഇൻ ദ ഗെയിം എന്ന് പറയാം നമുക്ക് ഈ ഒരു കാർഡിന്. ഡീനോ എടുത്ത് അത്യാവശ്യം സ്പീഡും ബോൾ കൺട്രോളും ഡ്രിബിളിങ്ങും ബാലൻസും ഫിനിഷിങ്ങും എല്ലാം ഉള്ള പ്ലെയർ തന്നെയാണ്. ഡീനോട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിബിളിങ്ങും പാസിങ്ങുമാണ്. ബോൾ കൺട്രോളും ബാലൻസും ഡ്രിബിളിങ്ങും എല്ലാം റിയൽ ലൈഫിലെ പോലെ തന്നെയാണ് ഡീനോക്ക് ഈ ഒരു കാർഡിന് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഡെക്കോ ആണ്. ഡെക്കോ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഈ ഒരു പ്ലെയറിന്റെ പവർ എന്താണെന്ന്. മാക്സ് ലെവൽ ക്യാപ്പിൽ 97 റേറ്റിംഗ് ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിരിക്കുന്നത്. ഡെക്കോയുടെ വാൾ കൺട്രോളും പാസിങ്ങും മൂവ്മെന്റ്സും ഷൂട്ടിംഗ് പവറും എല്ലാം പക്കായാണ്. കാരണം ഈ ഒരു പ്ലെയറെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഈ ഒരു പ്ലെയറിന്റെ റേഞ്ച് എന്താണെന്ന്. പലരും ഈ ഒരു കാർഡിന് അയ്യേ ഡെക്കോ എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിടാറുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് നല്ല പവർ കൊനാമി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറഞ്ഞ ഒരു ക്വാളിറ്റിയാണ് ഷൂട്ടിംഗ് പവർ. അടിക്കുന്ന അടിയെല്ലാം നല്ല ഞെരുപ്പടിയാണ് അടിക്കുന്നത്. അടുത്തായിട്ട് റിവാൾഡോ ആണ്. മാക്സ്വെൽ ക്യാപ്പിൽ 97 റേറ്റിംഗ് ആണ് ഈ ഒരു കാർഡിൽ കൊടുത്തിരിക്കുന്നത്. റിയൽ ലൈഫിലെ കളി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാർഡിന് അത്രയും പവറൊന്നും കൊനാമി കൊടുത്തിട്ടില്ല. ഒരു മോശമല്ലാത്ത ആവറേജ് കാർഡെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓവർ പവേർഡ് കാർഡെന്നോ അല്ലെങ്കിൽ പവേർഡ് കാർഡെന്നോ ഒന്നും പറയാൻ കഴിയില്ല.
ഞാൻ ഒരുപാട് പേരോട് ഈ ഒരു കാർഡിനെ പറ്റിയുള്ള ഒപ്പീനിയൻ ചോദിച്ചു. പല ആൾക്കാരും ഈ ഒരു കാർഡ് യൂസ് ചെയ്യാറ് പോലും ഇല്ല. എനിക്ക് ഈ ഒരു കാർഡിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം ഈ ഒരു കാർഡിന്റെ പാസിംഗ് എബിലിറ്റി മാത്രമാണ്. നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ എടുത്ത് കളിച്ചാൽ മാത്രമാണ് ഈ ഒരു കാർഡ് നല്ല രീതിയിൽ കളിക്കുന്നത്. ഒരുപാട് പാസ് ആൻഡ് മുക്കിട്ട് കളിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു കാർഡ് കൊണ്ട് യൂസ് ഉള്ളൂ. അടുത്തായിട്ട് ഹുള്ളിറ്റ് ആണ്. മാക്സിമൽ ക്യാപ്പിൽ 98 റേറ്റിംഗ് ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അറ്റാക്കിനെ കാട്ടി കൂടുതൽ ഡിഫൻസിലേക്ക് കളിക്കുന്ന ഒരു കാർഡാണ്. പാസിംഗും ഷൂട്ടിംഗ് പവറും എല്ലാം പക്കയാണ്. പലപ്പോഴും ഒരു DMF സെന്റർ ബാക്ക് ഏരിയയിലേക്ക് വന്നാണ് ഈ ഒരു പ്ലെയർ കളിക്കുന്നത്. അറ്റാക്കിലേക്ക് കൊണ്ട് പലപ്പോഴും നമ്മൾ ഈ ഒരു പ്ലെയറിനെ പാസ് ആൻഡ് മോക്കിട്ട് ഓടിച്ച് കയറേണ്ടി വരും. നല്ല നീറ്റായിട്ട് ബോൾ വിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഷൂട്ടിംഗ് പവർ എടുത്തു വരേണ്ട ഒരു ക്വാളിറ്റിയാണ്. പാസിംഗും ബോൾ കൺട്രോളും എല്ലാം പക്കയാണ്. പക്ഷെ കുറച്ച് അറ്റാക്കിലേക്ക് വന്ന് കളിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്ലെയർ തീയായിരുന്നു. അടുത്തായിട്ട് യോഹാൻ ക്രൈഫ് ആണ്. മാക്സൽ ഗ്യാപ്പിൽ 101 റേറ്റിംഗ് ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിരിക്കുന്നത്. യുഹാൻ ക്രൈഫ് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആണ്. പക്ഷെ അറ്റാക്ക് പിടിച്ചാണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്ലെയർ ഹോൾ പ്ലെയർ ആണ്. കക്ക വരുന്നതിന് മുമ്പ് വരെ ഏറ്റവും ബെസ്റ്റ് കാർഡ് എന്നാണ് അറ്റാക്ക് പിടിച്ച് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഡിബേറ്റ് ആയിട്ട് മാറ്റാണ്ട് പല ആൾക്കാരും കക്ക എന്നും ക്രൈഫ് എന്നും പറയുന്നുണ്ട്. കക്കയെ പോലെ തന്നെ ബോൾ കൺട്രോളും ഡ്രിബിളിങ്ങും ബാലൻസും പാസിങ്ങും എല്ലാം ഉള്ളൊരു പ്ലെയർ തന്നെയാണ് ക്രൈഫും. അതുപോലെ തന്നെ ഷൂട്ടിംഗ് പവറും ഫിനിഷും എല്ലാം പക്കയാണ് ക്രൈഫിൻ്റെ. ഇനി എൻ്റെ ഒപ്പീനിയൻ പറയാം. എൻ്റെ ഒപ്പീനിയൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറ്റാക്കിംഗ് ബിൽഡ് ഫീൽ ചെയ്ത കാർഡ് റിക്കാർഡോ കക്കയാണ്. കാരണം ഒരു സ്ട്രൈക്കറെ പോലെ തന്നെ ഗോൾ അടിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ് കക്ക. ക്രൈഫും കക്കയും ഏറ്റവും ബെസ്റ്റ് കാർഡ് തന്നെയാണ്. പക്ഷേ കക്കയെ വ്യത്യസ്തനാക്കുന്ന കക്കയുടെ സ്പീഡ് തന്നെയാണ്. നിങ്ങളുടെ സ്കോറിൽ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് ബിൽഡ് ഏതാണ് കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കണ്ടു കാണാം. സോ ഗൈസ് ബൈ.